താക്കീത് കൊടുക്കുക, ത്രെട്ടൻ ചെയ്യുക, നിന്നെ ഞാൻ പൂട്ടിക്ക് വിടാം, നിന്നെ ഞാൻ വകവരുത്തി വിടാം എന്നൊക്കെ പറയുക. ഒരു ജനാധിപത്യത്തിലും ആർക്കും പോഷണമല്ല, അത് ചെയ്യുന്നവരാണ് വാസ്തവത്തിൽ ജനങ്ങളുടെ മുൻപിൽ നഗ്നരാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു തരത്തിലുള്ള ഒരു ഹാരാഗിരിയാണ്, സ്വയം നശിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്കിതിനെ കാണുന്നത്. ജനാധിപത്യത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളതിൽ എനിക്ക് ദുഃഖമുണ്ട്. നമസ്കാരം. മറുനാടൻ മലയാളി നിരവധി ഭീഷണികളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മോട് പ്രതികരിക്കുന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാവ് ഡോക്ടർ ബാലശങ്കറാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. മറുനാടൻ മലയാളി വധഭീഷണി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? വാസ്തവത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് മറുനാടൻ്റെ ന്യൂസ് അല്ലെങ്കിൽ സാജൻസ് കേരയുടെ വാർത്ത കാണുക എന്നുള്ളതാണ്. പത്രം വായിക്കുന്നതിനെക്കാട്ടി ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. അപ്പം ഇപ്പോൾ എനിക്കത് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇന്ത്യയിലെ അലന്നവരിലെ കേരളത്തിലെ ഇങ്ങനെയൊരു കാര്യം നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു സാധനം പറ്റിയ തെറ്റാണ്. ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്വന്തം അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം, അത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഈ റൈറ്റ് ഇന്ത്യയിൽ എന്നും നിലനിൽക്കുമെന്നും അതിനെ ആരും ചോദ്യം ചെയ്യത്തില്ല എന്നുമുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാജൻസ്കരെ ഇന്ന് വരെ പത്രപ്രവർത്തനം നടത്തിയത് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. കാരണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൗര അവകാശം നിഷേധിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല, പ്രതീക്ഷിക്കാനൊക്കത്തില്ല, ആശങ്കപ്പെടാൻ പോലും സാധിക്കത്തില്ല. കാരണം ജനാധിപത്യമാണ് ഈ രാജ്യത്ത് പ്രിവെയിൽ ചെയ്യുന്നത്. ഭരണഘടന ഒരു വ്യക്തിക്ക് പല സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രമുഖമായൊരു അധികാരമാണ് അയാളുടെ അവകാശമാണ് അയാളുടെ അഭിപ്രായം പറയുക എന്നുള്ളത്. പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പത്രം പ്രത്യേകിച്ച് ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ തൂണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ നിലയ്ക്ക് ഒരാളിൻ്റെ പത്രസ്വാതന്ത്ര്യം പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക യുഗത്തിൽ മറ്റേത് പത്രങ്ങളെക്കാട്ടിലും സോഷ്യൽ മീഡിയയ്ക്കാണ് പ്രാധാന്യം. എല്ലാവരും പ്രത്യേകിച്ച് യുവ തലമുറ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഡിജിറ്റൽ മീഡിയയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് പോലീസിനെ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ പിന്തുടരുക, അവരെ ഭയപ്പെടുത്തുക, ഒരു എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു ജനപ്രതിനിധി താക്കീത് കൊടുക്കുക, ത്രെട്ടൻ ചെയ്യുക, നിന്നെ ഞാൻ പൂട്ടിക്ക് വിടാം, നിന്നെ ഞാൻ വകവരുത്തി വിടാം എന്നൊക്കെ പറയുക, ഇത് ഒരു ജനാധിപത്യത്തിൽ ഒരു കാലത്തും പ്രതീക്ഷിക്കാനൊക്കുന്നതല്ല. ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്രവർത്തനമല്ല. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുന്ന വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും എം എൽ എമാരെ നിലക്ക് നിൽക്കാൻ എന്തുകൊണ്ട് പാർട്ടി തുനിയുന്നില്ല, അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് തുനിയുന്നില്ല? കാരണം അവരുടെ മുഴുവൻ ഇമേജാണ് നശിക്കുന്നത്. അവർ എല്ലാവരും തന്നെ ജനാധിപത്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും എതിരാണ് എന്നുള്ള ഒരു പ്രചരണമാണ് ഇതിൽ കൂടെ സ്വയം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു തരത്തിലുള്ള ഒരു ഹാരാഗിരിയാണ്, സ്വയം നശിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്കിതിനെ കാണുന്നത്. എനിക്ക് സാജനോട് പൂർണ്ണമായ പിന്തുണയുണ്ട്, സഹതാപമുണ്ട്. അതുപോലെ തന്നെ ജനാധിപത്യത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഈ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ മാധ്യമം പൂട്ടേണ്ട ഒരു മാധ്യമമായി തോന്നിയിട്ടുണ്ടോ? അല്ല, ഇന്ത്യയിൽ ഒരു മാധ്യമം പോലും പൂട്ടരുതെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഈവൻ മാധ്യമക്കാർ പോലും അവർക്ക് എതിരായിട്ട് ബാൻ നടത്തിയ സമയത്ത് എന്നെ സമീപിച്ചിരുന്നു. ഞാൻ അവർക്ക് പല ഉപദേശങ്ങളും കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സുപ്രീം കോടതി പോവുക, നല്ല വക്കീലിനെ കാണുക, നിങ്ങൾ കേസ് നടത്തണം എന്ന്. കാരണം ഇത് ഓൺ റെക്കോർഡ് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ അവർക്ക് ഉപദേശിച്ചു, കാരണം ഒരു മാധ്യമങ്ങളും പൂട്ടരുതെന്നും ബോയ്ക്കൗട്ട് ചെയ്യരുതെന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, കാരണം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഞാൻ തെറ്റുകയാണെങ്കിൽ എൻ്റെ ചെവിക്ക് പിടിക്കാൻ പറഞ്ഞു. ആ തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. എനിക്കറിയാം മറുനാടൻ മലയാളിയിൽ പ്രത്യേകിച്ച് സാജൻസ് കരയുടെ പല വാർത്തകളും ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം കണ്ട പല ഓഡിയോകളും വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ അദ്ദേഹം ഊന്നി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഈ സ്വാതന്ത്ര്യം ഒരിക്കലും ഈ രാജ്യത്ത് ഇല്ലാതാകത്തില്ല, അതാണ് എനിക്ക് എൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെയൊരു നില വന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനൊക്കുന്നില്ല. കാരണം നമ്മളൊരു ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പോലീസിനെയോ അല്ലെങ്കിൽ ജുഡീഷ്യറിയോ ഉപയോഗിച്ചിട്ട് ഒരു പത്രമാധ്യമത്തെ ഈ രീതിയിൽ വേട്ടയാടാൻ സാധിക്കുമെന്നുള്ള കാര്യം എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു.
അതുകൂടാതെ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ നമ്മുടെ ചാനൽ വർഗീയത പടത്തുന്ന ഒരു മാധ്യമമായി അങ്ങേക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചാനലിലെ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദേശസ്നേഹമുള്ള, ഏറ്റവും കൂടുതൽ യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ ചിത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു കേൾക്ക് പോലും ഒരു തരത്തിലുള്ള വർഗീയത പ്രചരിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് ഇന്ത്യയിലെ ദേശീയത വർഗീയതയാണെങ്കിൽ അത് വർഗീയതയാണെന്ന് പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ദേശീയതയുടെ ഒരു പ്രതിഫലനം എന്നുള്ളതിലേക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ട് ഒന്നും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ദേശീയ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും പല മാധ്യമങ്ങളിൽ മുക്കിയിട്ടുള്ള പല വാർത്തകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് ഒരു തരത്തിലും ഒരാളോട് സ്നേഹപൂർവ്വം നമുക്ക് പ്രതികരിക്കാം. എതിരുണ്ടെങ്കിൽ അത് വിളിച്ച് പറയാം, അവർക്കെതിരായിട്ട് വേണമെങ്കിൽ കേസ് കൊടുക്കാം. പക്ഷേ വേട്ടയാടുകളോ അല്ലെങ്കിൽ നിന്നെ ഞാൻ പൂട്ടുമെന്ന് പറയുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിലും ആർക്കും ഭൂഷണമല്ല. അത് ചെയ്യുന്നവരാണ് വാസ്തവത്തിൽ ജനങ്ങളുടെ മുൻപിൽ നഗ്നരാകുന്നത്. അതുകൂടാതെ ഷാദിൻസ്കറിയ എന്ന മാധ്യമപ്രവർത്തകൻ്റെ മാധ്യമപ്രവർത്തനത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തെ വിലയിരുത്താൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക്, ഞാനും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പത്രപ്രവർത്തകനായിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, എൻ്റെ ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, ഷാജൻസ്കറിയെ ഒരിക്കൽ പോലും ആ അതിർവരമ്പുകൾ ലംഘിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. കാരണം ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ലക്ഷ്മൺ രേഖ എന്തെന്ന് തീരുമാനിക്കുന്നത് സ്വയമാണ്. ആ നിലയ്ക്ക് അങ്ങേര് വരച്ച ലക്ഷ്മൺ രേഖയ്ക്കുള്ളിൽ അങ്ങേര് ചെയ്ത കാര്യങ്ങളിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.